ഒന്നര പതിറ്റാണ്ടായിട്ടും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോഴും വികസനം അകലെയാണ്. കഴിഞ്ഞ 2 തവണ ഇടതുപക്ഷവും 1 തവണ കോൺഗ്രസും വിജയിച്ച മണ്ഡലത്തിൽ ഇപ്പോഴും വികസനം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് ജനങ്ങൾക്കുള്ളത്. അതുമാത്രമല്ല, ഈ MPമാരെ പ്രദേശത്തേക്ക് കാണാനെന്നുള്ള ഒരു പരാതിയും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ മോദിയുടെ ഗ്യാരണ്ടി പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വി മുരളീധരൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും വലിയ സ്വീകാര്യത തന്നെയാണ് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നത്. മണ്ഡലത്തിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഒരു ദശാബ്ദക്കാലത്തെ ഇടതു ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് 2019 അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വിജയിച്ചത്. 2 വട്ടം MPയായിരുന്ന എ സമ്പത്തിനെ പരാജയപ്പെടുത്തി. അടൂർ പ്രകാശ് മണ്ഡലം കരസ്ഥമാക്കിയെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടില്ല. പല പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും MPയുടെ സാന്നിധ്യം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന പരാതിയും വ്യാപകമാണ്. മാത്രമല്ല, വികസന കാര്യത്തിൽ മണ്ഡലത്തെ പിന്നോട്ട് നയിക്കുകയും ചെയ്തു. അങ്ങിങ്ങായി ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചതും വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിച്ചതും പർവ്വതീകരിക്കുന്ന അടൂർ പ്രകാശിന് നാടിന്റെ പുരോഗതി ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ ഒറ്റ പദ്ധതി പോലും എടുത്തു പറയാനില്ലാത്തതും തിരിച്ചടിയാവുകയാണ്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് ആറ്റിങ്ങൽ. മലയോര തീരദേശ മേഖലകൾ ഉൾപ്പെട്ട മണ്ഡലത്തിന്റെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത വികസന പ്രവർത്തനങ്ങൾ നടത്താത്തതിൽ വ്യാപകമായ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നത്. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ നടത്തുന്ന പര്യടനത്തിൽ രാഷ്ട്രീയ ഭേദം മറന്ന് നിരവധി ആളുകളാണ് വന്നെത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ വി മുരളീധരൻ മണ്ഡലത്തിൽ സജീവമാണ്. കേരളയിൽ പോലുള്ള ജനകീയ സമരങ്ങളിലെ മുരളീധരന്റെ ഇടപെടൽ വളരെ പ്രശംസ പിടിച്ചുപറ്റി. കൂടാതെ തീരദേശ മേഖലയിലെ വിഷയങ്ങളിലും വനവാസി ഊരുകളിലുമെല്ലാം മന്ത്രി എന്ന നിലയിൽ മുരളീധരന്റെ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം സ്ഥാനാർത്ഥി എന്ന നിലയിൽ വി മുരളീധരന് അനുകൂല ഘടകമാണ്. കൂടാതെ പ്രചരണത്തിൽ വച്ചു പുലർത്തുന്ന സമീപനവും ജനശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. രാഷ്ട്രീയം പറയാതെ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്താതെ വികസനം മാത്രം മുഖമുദ്രയാക്കിയാണ് പ്രചാരണം. ജനം, തിരുവനന്തപുരം.